ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എസ് എസ് വണ്ടേഴ്സ്. അപ്പോൾ ഇന്ന് സ്കിൽ വില്ല ഞാൻ തന്നെയാണ് ചെയ്യാൻ പോണേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹോം ടൂറാണ്. അപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ കമൻ്റ് ചെയ്തിരുന്നു, ഞങ്ങളോട് ചോദിച്ചിരുന്നു ഹോം ടൂർ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ജസ്റ്റ് ഞങ്ങളെ വീടിൻ്റെ റിനോവേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3-4 വർഷമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരിതും ഞങ്ങൾ മുന്നത്തൊരു ഫോട്ടോ വീടിൻ്റെ ഞങ്ങൾ മുന്നേ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ചേഞ്ചുകളെല്ലാം കൂടിയിട്ടൊരു ഹോം ടൂർ ഇപ്പോൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട് കേട്ടോ. ഞങ്ങളുടെ ഇതൊരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് വീടിൻ്റെ. അപ്പോൾ ഇതിൽ നമ്മൾ മതിലിൻ്റെ ഇടയിൽ ഗ്രിൽസാണ് ഇതേക്കണേ. മതിലിൻ്റെ മേലെ മൊത്തം ചട്ടികളാണ്. ഈ മതിലിൻ്റെ ഗ്രില്ലിൻ്റെ ആ ഭാഗത്ത് പർഗോള ആയിരുന്നു കേട്ടോ. പർഗോള എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല. അത് മാറ്റി ഞങ്ങൾ ഗ്രില്ലാക്കിയതാണ്. ഇതിലിപ്പോൾ ബാക്കി ഇത് റെഡ് പാമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അമ്മയുടെ പരിപാടിയാണ്. ഈ ചട്ടികൾ നിരന്നിരിക്കണ മതിലിന് മൊത്തം. പിന്നെ ഈ കളർ സെലക്ഷൻ പപ്പയും അമ്മയും അനിയനും കൂടി സെലക്ട് ചെയ്തതാണ് കേട്ടോ. ഈ വയലറ്റ് ആൻഡ് വൈറ്റ്. പിന്നെ പെയിൻറ് ഷോപ്പായ കാരണം എന്താ പറയുക, അറിയാമല്ലോ എല്ലാവർക്കും ഒരു കളർഫുള്ളായിരിക്കും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള റിവ്യൂ. ഇവിടെ ഈ ലൈൻ പോയിട്ടുണ്ട് പോസ്റ്റ് ഒന്ന്, അത് കാരണം ഒരു അപാകതയാണത്. അപ്പോൾ ഇനി ഇതേ വീട് മുറ്റത്ത് ഞങ്ങൾ ടൈല് ഗ്രാൻഡ് വൈറ്റാണ് കൊടുത്തേക്കണേ. ഇതൊരു വയലറ്റ് ആൻഡ് പില്ലറുകൾക്ക് വയലറ്റ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കൊടുത്തു. അതേ കോമ്പിനേഷൻ തന്നെയാണ് ത്രൂ ഔട്ട് മതിലിനെയും ഞങ്ങൾ കൊടുത്തേക്കണേ. ഇത് നിറച്ച് ചെടികളാണ് വീടിൻ്റെ. ഓർക്കിഡാണ് മൊത്തം. ഇതൊക്കെ അമ്മ ചെയ്തേക്കുന്ന പരിപാടികളാണ്. ഓർക്കിഡ് കളക്ഷൻ ഞങ്ങളൊരു കണ്ടംപററി മോഡലിലാണ് വീട് ചെയ്തേക്കണേ കേട്ടോ. കാരണം റിനോവേഷൻ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനമായിരുന്നു ഒരു കണ്ടംപററി മോഡലിലേക്ക് ആക്കണമെന്ന്. നല്ല വ്യത്യാസം വന്നു. ഞങ്ങളുടെ പഴയ വീടിൻ്റെ ഒരു മോഡൽ ഫോട്ടോ ഞങ്ങൾ ഇതിൽ മുന്നിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം എന്തോരം ഡിഫറൻസ് വന്നു എന്നുള്ളത്. ഇത് ഞങ്ങളുടെ മുറ്റാണ്. ഈവനിങ് വാക്കൊക്കെയും ചെയ്യാറുണ്ട് എല്ലാവരും കൂടി. ഇത് സിറ്റ് ഔട്ടാണ്. ഇത് ഒരു കാർ പോർച്ചാണ്. അതേപോലെ തന്നെ വേറൊരു കാർ പോർച്ച് അപ്പുറത്തും ഉണ്ട് വീടിൻ്റെ മുറ്റത്ത്. ഇത് മൊത്തം കിട്ടുന്നില്ല വീടിൻ്റെ വ്യൂ, എന്നാലും ഒരു ഇത് ഏകദേശം കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ സൈഡിൽ ഇതേപോലെ തന്നെ വണ്ടികൾ വയ്ക്കാനായിട്ട് ഒരു ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ട്, ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് എന്താ പറയുക, വണ്ടികൾ വയ്ക്കാൻ തന്നെയല്ല, ഈ എന്താ പറയുക, തുണികൾ ഉണക്കാടാനും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ചെയ്തേക്കുന്നതാണ്. നോർമലി എല്ലാവരും വീട്ടിലുള്ള പോലെ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഔട്ട്സൈഡ് കാഴ്ചകൾ. ഇനി നമുക്ക് അകത്തേക്ക് പോവാം. ഇതാണ് ഫ്രണ്ട് ഡോറ്. ഡബിൾ ഡോറാണ് ചെയ്തേക്കണേ. ഇതൊക്കെ ഞങ്ങൾ എന്താ പറയുക, ഇത് മിക്ക നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത് PU ഫിനിഷിംഗ് ആണ് കേട്ടോ. അത് കാരണം കൊണ്ട് PU ഫിനിഷിംഗ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ചെയ്യുമ്പോൾ കുറച്ച് വർക്ക് കൂടെങ്കിലും നമുക്ക് കുറേ കാലം, ഒരു 10 വർഷം, നിയർലി ഒരു 10 വർഷം ആകുമ്പോൾ നമുക്ക് തൊടേണ്ട ആവശ്യം വരില്ല പിന്നെ. അപ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക, പണിക്കാശും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ലാഭമായിരിക്കും. പിന്നെ ഇവിടെ ചെറിയൊരു ഷൂ സ്റ്റാൻഡ് ഉണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തോട്ട് പോവാം. ഇവിടെ ഞങ്ങൾ ഗെത്സെമനിൽ പ്രാർത്ഥിക്കുന്ന ഒരു ജീസസിൻ്റെ ഒരു ഫോട്ടോ ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഡോർ തുറന്ന് അകത്തേക്ക് പോകണം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കൊന്ന് വീടൊന്ന് കണ്ടാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞങ്ങളുടെ മെയിൻ ഹാള്. ഇവിടെയാണ് ഞങ്ങൾ എന്താ പറയുക, സ്ഥിരം TV കാണലും അതേപോലെ പ്രയറും എല്ലാം ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെയാണ് പ്രയറിൻ്റെ ഇതും സെറ്റ് ചെയ്തേക്കണേ. അത് നിങ്ങളെ കാണിക്കാം. അതേപോലെ ഇവിടെ TV ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയാണ്. അപ്പോൾ എല്ലാം എന്താ പറയുക, ഒരു റൂമിൽ തന്നെ സെറ്റ് ചെയ്ത കാരണം എളുപ്പമാണ്. ഇതാണ് ഞങ്ങളുടെ രൂപക്കൂട്. ഇത് മെയിൻ ഹാളിൽ തന്നെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്തേക്കണേ. ഇത് പ്രത്യേകം നമ്മൾ കൽപ്പണിക്കാരെ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് ഡിസൈൻ ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ തന്നെയാണ്. ഇവിടെ നമ്മൾ ചെറിയ LED ലൈറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ രൂപക്കൂട് അടിപൊളിയായിട്ടെന്ന് ഇവിടെ എല്ലാവരും വന്നവരെല്ലാവരും പറയുന്ന ഒരു അഭിപ്രായമാണ് അത്. നമ്മൾ വേറെ വുഡ് വർക്കോ അങ്ങനെയൊന്നുമല്ല ചെയ്തത്, നമ്മൾ തന്നെ ചെയ്യിപ്പിച്ചെടുത്തതാണ് സംഭവം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മളൊരു റെഡ് കളറ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു, പെട്ടെന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അതേപോലെ തന്നെ നമ്മളിവിടെ കർട്ടൈൻസ് യൂസ് ചെയ്തേക്കുന്നത് ബ്ലൈൻസാണ്. അതൊരു ബ്രൗൺ കളറിലുള്ള ബ്ലൈൻസാണ് യൂസ് ചെയ്തേക്കണത്. അതേപോലെ നമ്മളിവിടെ റൂമിൽ ഹോളിൽ കളർ സെലക്ട് ചെയ്തത് മൊത്തം വൈറ്റാണ്, പ്യുവർ വൈറ്റാണ് ഞങ്ങൾ പെയിൻറ്റ് ചെയ്തേക്കണേ.
ഇതിലിപ്പോൾ നമ്മൾ സോഫ നമ്മൾ ബ്രൗൺ ആൻഡ് ക്രീം കളറാണ് നമ്മൾ കോമ്പിനേഷൻ എടുത്തേക്കണം. ഇത് ഞങ്ങൾ ഇൻസൈഡ് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, നെല്ലായിലാണ്, അവിടെ നിന്നാണ് എടുത്തത്. അതിനോട് മാച്ച് ആയിട്ട് തന്നെ ഒരു കാർപ്പറ്റും ഉണ്ട് ചെറുത്, അതേപോലെ ഒരു ടേബിളും ചെറിയൊരു ടേബിളുണ്ട്. ഇവിടെ സ്കിൽവ ഡിസൈൻ ചെയ്ത് വെച്ചൊരു ബോട്ടിൽ ആർട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ മെയിനായിട്ട് ചെയ്തേക്കുന്നത് ഈ ടെക്സ്ചർ വർക്കാണ്. ഈ ചുമരുമ്മയും പിന്നെ അതേ ഈ രണ്ട് പില്ലേഴ്സ്, ഇവിടെ രണ്ട് പില്ലേഴ്സ് കാണാം. ഇത് രണ്ടുമ്മയാണ് നമ്മൾ ടെക്സ്ചർ വർക്ക് ചെയ്തേക്കണത്. ഇവിടെ ഒരു ദീവാൻ കോട്ടുണ്ട്, അതാണ് ഞങ്ങളുടെ ടി വി. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഹാള്. ഇവിടെ ഒരു ഡൈനിങ് ടേബിളുണ്ട്, ഒരു 6 സീറ്റാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ ഒരു സീലിംഗ് വർക്ക്, ചെറിയൊരു ബോക്സ് ടൈപ്പ് ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കർട്ടൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ തന്നെ ഞങ്ങളുടെ ഫോട്ടോസ് എല്ലാം ഹാങ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് കല്യാണത്തിന് കിട്ടിയ ഫോട്ടോസാണ്. ഇത് ഞാനും അനിയനും കൂടിയുള്ളൊരു പണ്ടത്തെ ഫോട്ടോ ആണ്. ഇത് നമ്മൾ പണ്ടത്തെ വീട്ടിൽ തൊട്ട് നമ്മൾ വെക്കേണ്ടതാണ്. ഇത് ഞങ്ങളുടെ മാരേജിൻ്റെ, അതേപോലെ ഇത് ഞാനും പപ്പയും അമ്മയും അനിയനും കൂടി നിൽക്കുന്ന പണ്ടത്തെ ഫോട്ടോ. ഇത് പപ്പയ്ക്കും അമ്മയ്ക്കും വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് എൻ്റെ പണ്ടത്തെ ഫോട്ടോ, ഇത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയൊരു ഫോട്ടോ തന്നെയാണ്. ഇവിടെ ചെറിയൊരു ബ്ലൈൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ അവിടെ മെയിൻ കിച്ചണിലേക്കുള്ളൊരു ഓപ്പണിംഗ് ആണ്. ഫുഡൊക്കെ പെട്ടെന്ന് നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് എടുത്ത് വെക്കാൻ പറ്റും. സംഭവം ഇതിങ്ങനെ ഉണ്ടെങ്കിലും നമ്മളങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. ഇതന്നെ നമ്മുടെ ഒരു വാഷിംഗ് ബേസും സെറ്റ് ചെയ്തേക്കണേ. ഇവിടെ സൈഡിൽ സ്കിൽ വരെ ബോട്ടിലാട്ടും കാര്യങ്ങളൊക്കെയും നമ്മൾ ചെടികളാക്കി വെച്ചിട്ടുണ്ട്. അടിയിൽ ചെറിയൊരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 റൂമാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ റൂം. ഇത് പപ്പമ്മ യൂസ് ചെയ്യുന്നത് ഈ റൂമാണ്. ഇത് ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഞങ്ങളുടെ ഒരു മാരേജിന് മനസ്സമ്മതത്തിന് എടുത്ത ഫോട്ടോ ആണ് ഇവിടെ വളർന്നുണ്ട്. ഇതൊരു പണ്ടത്തെ ഫോട്ടോ ആണ്, ഞാൻ അതിനും കൂടി നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അടിയിലത്തെ റൂം. പിന്നെ അധികം ഇൻറ്റീരിയറൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആ ഒരു വാള് മാത്രം ഞങ്ങൾ വേറൊരു ഷെയ്ഡ് അടിച്ചു, അത്ര തന്നെയേ ഉള്ളൂ. വേറെ സീലിങ്ങിലൊന്നും ഇൻറ്റീരിയർ വർക്കൊന്നും ചെയ്തിട്ടില്ല അധികം. ഞങ്ങൾ റൂമുകളിൽ, ബെഡ്റൂമുകളിൽ മാത്രമാണ് ഞങ്ങൾ സീലിംഗ് വർക്ക് ചെയ്യാത്തത്. ഇവിടെ ഹാളിൽ, മെയിൻ ഹാളിൽ സീലിംഗ് ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇതേപോലെ ബോക്സായിട്ടാണ് ചെയ്തേക്കണേ, 3 ബോക്സ് അടിച്ചേക്കണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം. അത് ഇവിടെയാണ് ഈ നേരെയാണെന്നാണ് ഞങ്ങൾ ടി വി വെച്ചേക്കണ വാള്. അതേപോലെ തന്നെ ഇവിടെ ഇത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പപ്പയുടെ അപ്പനും അമ്മയാണ്, റൈറ്റ് സൈഡിലുള്ളത് അമ്മയുടെ അപ്പനാണ്. അപ്പോൾ ഈ ഒരു വാള് ഞാൻ കഴിഞ്ഞ ആഴ്ച പെയിൻറ് ചെയ്തതാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു സാനിറ്റൈസ് ചെയ്ത പെയിൻറ്റിൻ്റെ, അത് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് ബെഡ്റൂം. ഇവിടെ ഞങ്ങൾ ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയേക്കുന്നതാണ് ഈ ഒരു ബെഡ്റൂം. ഇവിടെ ഇപ്പോൾ ഏകദേശം നമ്മൾ എയർ കണ്ടീഷൻ ചെയ്തിട്ട് നന്നായി ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഇപ്പോൾ സ്കിൽവിയാണ് യൂസ് ചെയ്യണത്. ഞങ്ങളിവിടെ അടിയിലാണ് റൂം യൂസ് ചെയ്യണത്. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ അടിയിലത്തെ താഴത്തെ 2 റൂമുകൾ. ഇതാണ് 2 ബെഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കിച്ചണിലോട്ടാണ് പോകുന്നത്. ഇതാണ് ഫസ്റ്റ് കിച്ചൺ. ഇവിടെ നമ്മുടെ ഫ്രിഡ്ജും അതേപോലെ മെയിൻ ഇതുകൾ ഇവിടെയാണ് ചെയ്തേക്കണേ. ചെറിയ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബ്ലൈൻസ് തന്നെ യൂസ് ചെയ്തേക്കണേ, കർട്ടൻസ്. ഇവിടെ ഞങ്ങളൊരു ഓട്ടോ ക്ലീൻ ചിമ്മണി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റൗ ഇവിടെ വെച്ചിട്ടില്ല, ഞങ്ങൾ പുറത്തടുക്കളയിലാണ് സ്റ്റൗവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഫസ്റ്റ് കിച്ചൺ കഴിഞ്ഞ് കഴിഞ്ഞൊരു സെക്കൻഡ് കിച്ചൺ ഉണ്ട്. ഇവിടെയാണ് എല്ലാവരും, എല്ലാ വീടുകളിലും മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ സെക്കൻഡ് കിച്ചൺ ആയിരിക്കും. ഇവിടെ ആയിരിക്കും മറ്റേ പുകയില്ലാത്ത അടുപ്പും സ്റ്റൗവും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ ഇരിക്കുന്നത്. ഇതിലൂടെ പുറത്ത് തുറന്നു കഴിഞ്ഞാൽ കണ്ട മാസ്കൊക്കെ ഇപ്പോൾ ഇതുമേ നമുക്കാണ്, കുറേ മാസ്ക് ഉണ്ട് ഇവിടെ. ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡാണത്. ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇവിടെ തത്തിയും പപ്പയുടെ കിളികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്.
കത്തി ലവ് ബേർഡ്സൊക്കെയും. ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, ഇവിടെ ചെറിയ കൃഷികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. ഇവിടെ ഒരു കിണറുണ്ട്. പിന്നെ ഇതാണ് ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ വീടിൻ്റെ. ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെയേഴ്സ് സെക്കൻഡ് ഫ്ലോറിലേക്കുള്ളത്. ഇവിടുത്തെ ചെറിയ നമ്മളൊരു വർക്ക് ചെയ്തിട്ടുണ്ട്, അത് നേരത്തെ ടി വി ഇരിക്കുന്ന വോളിമി ചെയ്തിട്ട് ഒരു ടെക്സ്ചർ വർക്കാണ് കേട്ടോ പെയിൻറ്റിങ്ങിൽ തന്നെ. അപ്പോൾ നമ്മൾ ഇവിടെ അടിയിൽ യൂസ് ചെയ്തേക്കുന്നത്, ഈ സ്റ്റെയറും അടിയിൽ യൂസ് ചെയ്തേക്കുന്നത് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടൈലാണ്. ഇത് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് നമ്മൾ. അതേപോലെ ഇത് സ്റ്റീൽ റോഡ്സാണ് നമ്മൾ ചെയ്തേക്കണത്. ഇവിടെ നമ്മളൊരു വെർട്ടിക്കൽ പർഗോള സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് അകത്തേക്ക് വെളിച്ചം കിട്ടാനാണ്. ഇത്ര ഹൈറ്റ് ഉണ്ട് ഇവിടെ നിന്ന്, അതായത് നമ്മളെ അടിയിൽ നിന്ന് നോക്കുമ്പോൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് ഇത്ര ഹൈറ്റ് ഉണ്ട്. ഇത് ഒരൊറ്റ ലൈനിലാണ് മേലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നന്നായി വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വെർട്ടിക്കൽ പർഗോള നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ മേലേക്ക് പോകണം, മേലത്തെ കാഴ്ചകൾ ഇനി കാണാം. ഇവിടെ നിന്ന് ആ ടെക്സ്ചർ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ മുകളിലത്തെ ഒരു ഹോള്. ഇവിടെ ചെറിയൊരു ഹോള് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ നിന്ന് അടിക്ക് നോക്കുമ്പോൾ ഇത്ര ഹൈറ്റ് വരുന്നുണ്ട്. അതുപോലെ ഇത് ഇവിടെ ഒരു ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ എല്ലാ വീടുകളിലും ഉണ്ടാവും ഇത്ര ഹൈറ്റ് വരുമ്പോൾ, പക്ഷേ വലിയ കാര്യമൊന്നുമില്ല, യൂസൊന്നുമില്ല. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പർഗോള മുകളിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ ഇതാണ് സ്റ്റെയർ മേലേക്ക് വരുന്നത്. ഇതാണ് ഞങ്ങളുടെ മുകളിലെ സെക്കൻഡ് ഫ്ലോറിലെ മെയിൻ ഹോള് വരുന്നത്. ഇവിടെ ഒരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ടേബിളും ഒരു കാർപ്പറ്റും ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ മുകളിലുള്ള പരിപാടിയിൽ അയണിങ്ങും ഒക്കെ ഇവിടെ തന്നെയാണ് ചെയ്യണത്. ഒരു ഷൂ സ്റ്റാൻഡും ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇതാണ് ഞങ്ങളുടെ റൂം, എൻ്റെ സ്കില്ലുകാരി റൂം ഇതാണ്. നമുക്ക് റൂമിലേക്ക് ഒന്ന് പോയാലോ. അപ്പോൾ ഇതാണ് ഞാൻ സ്കില്ലിന് യൂസ് ചെയ്യുന്ന റൂം. ഇവിടെ തന്നെയാണ് ഞങ്ങൾ ഒരുവിധം വീഡിയോസൊക്കെ ചെയ്യാറ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിണ്ടാവും ഇത് ഞങ്ങളുടെ കട്ടിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞ് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിച്ചതാണ് കേട്ടോ. ഇവിടത്തെ ഒരു മാതാവിൻ്റെയോ സുപിതാവിൻ്റെയോ രൂപമുണ്ട്. അതേപോലെ ഇത് സ്കില്ലുവ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ചെയ്തേക്കുന്ന ഒരു ലവ് നേരിട്ടുള്ളൊരു സംഭവമാണ് അവിടെ ഇരിക്കുന്നത്. ഇതൊരു ചെറിയൊരു കലണ്ടറാണ്. ഇത് ഞങ്ങൾ ദൃശ്യ ഫോട്ടോഗ്രാഫിക്കാർ തന്നാണ് നമ്മുടെ മാരേജിന്. അതേപോലെ ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ ചെറുതൊരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കേട്ടോ. അധികം നമ്മൾ എന്താ പറയുക, ഇൻറ്റീരിയർ ചെയ്തിട്ടില്ല. താഴത്തെ റൂം പോലെ തന്നെയാണ്. മുകളിൽ നമ്മൾ പ്രത്യേകം വേറെ ജിപ്സം വർക്കൊന്നും ചെയ്തിട്ടില്ല. കർട്ടൻ എന്ന് പറഞ്ഞൊരു ബ്രൗൺ ആൻഡ് ക്രീം കളർ കർട്ടൻ കോമ്പിനേഷനാണ് യൂസ് ചെയ്തേക്കണേ. ഇത് ഞങ്ങളുടെ അറ്റാച്ചഡ് ബാത്റൂമാണ്. അതുപോലെ ഇവിടെ ഒരു വാൾപേപ്പർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ, അത് പുറത്തുനിന്ന് ആരും ചെയ്തതല്ല. പിന്നെ ഇവിടെ ഒരു ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, വിക്ടോറിയ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇതൊരു വിൻറ്റേജ് ടൈപ്പ് ക്ലോക്കാണ്. അതേപോലെ തന്നെ അവിടെ ഒരു സ്റ്റിക്കർ വർക്ക്, അത് ഞാൻ ചെയ്തത് തന്നെ. ലിവ് ലോഫ് ലവ് എന്നാണ്, അങ്ങനെ ഒരു സ്റ്റിക്കർ വർക്ക് ഞാൻ അവിടെ ചെയ്തതാണ്. ഇതൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അതേപോലെ ഇവിടെ ഒരു അലമാര ഉണ്ട്. ഇത് ഡാമറോ എന്ന് എടുത്തതാണ് ഈ അലമാര. പിന്നെ താഴത്തെ ഞങ്ങൾ യൂസ് ചെയ്തേക്കുന്നത് ടൈൽസ് തന്നെയാണ്, ഒരു ക്രീം ആൻഡ് വൈറ്റ് കളർ ടൈലാണ് യൂസ് ചെയ്തേക്കണത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ റൂം. ഇനി അടുത്തതായിട്ട് അനിയൻ്റെ റൂമിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങളുടെ റൂമിൽ നിന്ന് അടുത്തത് അനിയൻ്റെ റൂമിലേക്ക് പോവാണ്. നേരെ കാണുന്നതാണ് അവൻ്റെ റൂം. ഇത് ഹോളിലാണ് നമ്മൾ കർട്ടൻ യൂസ് ചെയ്തത്, അതേപോലെ ക്രീം ആൻഡ് ബ്രൗൺ ആണ് യൂസ് ചെയ്തേക്കണത്. ഒരുവിധം ഈ സെയിം കോമ്പിനേഷനാണ് നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്തേക്കണേ. ഇതാണ് അവൻ്റെ റൂം. അവിടെ ഒരു വാളിൽ കാണുന്നത് ടെക്സ്ചർ വർക്ക് ചെയ്തേക്കുന്നത് തന്നെയാണ്. അതാൾ പറഞ്ഞ് ചെയ്യിച്ചതാണ്. അത് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ, ടെക്സ്ചർ വർക്ക്. ഇവിടെ നമ്മൾ കർട്ടൻസ് യൂസ് ചെയ്തതിൻ്റെ ഒരു ക്രീം ആൻഡ് ബ്രൗൺ കോമ്പിനേഷനാണ്. അതുപോലെ ഒരു അലമാര ഇവിടെ ഉണ്ട്. ഇതും നമ്മൾ ഡാമറോന്ന് എടുത്ത അലമാരയാണ്. ആ എ സി മാർ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്, അതാവും തന്നെ ചെയ്തതാണ്. അതേപോലെ ഇവിടെ മുകളിലൊരു കബോർഡ് ഉണ്ട്, അത് സാധനങ്ങൾ വെക്കാനായിട്ടാണ്. ഇവിടെ അറ്റാച്ചഡ് ബാത്റൂം പറഞ്ഞിട്ടുണ്ട്. ഈ റൂമിൽ കുറേ വർക്കുകളുണ്ട് കേട്ടോ, സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ. ഇത് അവൻ തന്നെ ചെയ്തതാണ്. ഇത് അവന് സഹൃദയനും പഠിച്ച കോളേജിൽ നിന്നൊക്കെയും കിട്ടിയ ചില ട്രോഫിയും കാര്യങ്ങളൊക്കെയാണ്. അവർ ദുബായിൽ പോയപ്പോൾ അവർ വാങ്ങിച്ചതാണ്. ബുർജ് ഖലീഫയുടെ സ്റ്റാച്ചു ഇവിടെ അടിയിൽ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ടോയ്ലറ്റാണ്. അപ്പോൾ ഇതാണ് അവൻ്റെ റൂം വരുന്നത്. ഇവിടെയും കട്ടിൽ പ്രത്യേകം ഡിസൈൻ ചെയ്ത് വാങ്ങിച്ചതാണ്.
അവിടെ ചെറിയൊരു ടേബിൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മൊബൈലും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ്റെ റൂമിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി പോകുന്നത് മുകളിലൊരു ബാൽക്കണിയിലോട്ടാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ ചില വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സാനിറ്റൈസ് പെയിൻറ്റിൻ്റെ വീഡിയോ പുറത്തൊക്കെ ചെയ്തത് ഏത് ഈ വോളമ്മയാണ് ചെയ്തേക്കണേ. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ. ഞങ്ങളുടെ മിറ്റാണ്. ഇതൊരു ഓപ്പൺ സ്പേസാണ്, മുകളിൽ തന്നെ ഉള്ളൊരു ബാൽക്കണിയിൽ ഓപ്പൺ സ്പേസാണ്. അതായത് ചെറിയ ഡിസൈൻസൊക്കെ ചെയ്തിട്ടുണ്ട് വീടിൻ്റെ. ഫുള്ള് ഡിസൈൻ വർക്കാണ് കേട്ടോ മുകളിൽ. അതേപോലെ തന്നെ ഇതൊരു സ്റ്റോണിൻ്റെ വർക്കാണ്, ക്ലാഡിങ് സ്റ്റോണാണ്. ഇതിപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊരു പെയിൻറ്റ് ഒരു ഫിനിഷിങ് കോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹാൻഡ് റെയിൽ നമ്മളൊരു സ്റ്റീലിൻ്റെയും അതേപോലെ ഒരു ഗ്ലാസ്സായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് മുകളിലെ ബാൽക്കണിയിലെ ഹാൻഡ് റെയിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ മുകളിലെ ബാൽക്കണിയിൽ ഇവിടെ ഒരു പർഗോളയുടെ മേലെ ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിവിടെ തന്നെയല്ല, നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വേ, ഇവിടെ നമ്മളത് അങ്ങനെ ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ട്. പർഗോളയുടെ മേലെ ഗ്ലാസ്, അതേപോലെ ആ ഭാഗത്തുണ്ട്. അവിടെ ഒരു ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ്സ് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ, ലൈറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ ലൈറ്റ് മൊത്തം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാകെ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ വീട് ടോട്ടൽ ഉള്ളത് 2900 സ്ക്വയർ ഫീറ്റാണ്. അതിൻ്റെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബെഡ്റൂമുകളിലൊന്നും അധികം സീലിംഗ് വർക്ക് ഇൻറ്റീരിയർ വർക്കൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഹോളിലാണ് മെയിൻലി എന്താ പറയുക ഫോക്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനും ഒപ്പം സ്കിൽവി ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ബൈ.